ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് മദ്യത്തിന് വില കൂടാനുള്ള സാധ്യതയുണ്ട്. 10 രൂപ വരെ ലിറ്ററിന് വർദ്ധിക്കാനുള്ള സാധ്യത, അങ്ങനെ 200 കോടി രൂപ അതിലൂടെ സമാഹരിക്കാമെന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ചേട്ടാ, മദ്യവില കൂടുന്നു, അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. സർക്കാരിന് നഷ്ടമാകുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത് കൂടുന്നു. ഇഷ്ടോ സർക്കാരിൻ്റെ ഭാഗത്ത് തീർക്കാൻ നിങ്ങളും ബാധിച്ചതാണ്. ഓ പിക്ക് 750 രൂപ, ഒ പി ലിറ്ററിന് കോട്ടിന് 170 രൂപയായി. 150 രൂപ ഉണ്ടായിരുന്നു, 160 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 10 രൂപ വെച്ച് കൂട്ടി 50 രൂപ ഒറ്റയടിക്ക് ഒരു ഫുള്ളിന് കൂട്ടി, ലിറ്ററിന് കൂട്ടി. ചില പ്രശ്നം 20 രൂപ വില കൂട്ടി. അല്ല, നിങ്ങൾക്ക് പ്രശ്നമാവൂ, നമുക്കൊരു പ്രശ്നം കിട്ടില്ല. നമുക്ക് ഇതില്ല, പിന്നെ നിൽക്കാൻ പറ്റത്തില്ലല്ലേ, കുറയിൽ വരും. 10-20 കൂടട്ട്, നമ്മളെ കൂടുന്നതിന് സന്തോഷിക്കത്തേ ഉള്ളൂ. വെളിയിൽ പോയി 600 രൂപ കൊടുത്ത് മേടിക്കുന്ന കാട്ടി 10 രൂപ കൂടുതൽ കൊടുത്താലും എന്താ മേടിക്കാം. ബാറിൽ പോയാൽ വില കൂട്ടിയ കൂടുതലും 600 രൂപ തന്നെ. നമ്മൾ എത്ര രൂപ കൂടിയാലും ആൾക്കാർ കഴിക്കുമല്ലോ, കഴിക്കാതിരിക്കത്തില്ലല്ലേ, അല്ലേ? അതുകൊണ്ടാണോ കൂട്ടുന്നത്? അത് പിന്നെ സർക്കാർ എത്ര രൂപ കൂടിയാലും നമ്മൾ മേടിച്ച് കുടിക്കുമെന്ന് അറിയാം. ഞങ്ങൾ 150 രൂപയ്ക്ക് ജോലി ചെയ്ത 160-180 രൂപ കോട്ടന് മേടിക്കുന്നു. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാറ്? ഇനിയും വില കൂടിയ പ്രശ്നമാവോ? വില കുറയ്ക്കുന്നത് ഏറ്റവും നല്ലത്. മദ്യവില കൂട്ടുന്നതിൽ കൊല്ലത്തെ മദ്യപന്മാർക്ക് സമ്മിശ്ര പ്രതികരണമാണുള്ളത്. അവരിൽ ഭൂരിപക്ഷവും പറയുന്നത് മദ്യവില കൂട്ടുന്നതിൽ പ്രശ്നമില്ല, എന്തായാലും 10 രൂപ കൂടിയാലും ബാറിൽ പോയി കൂടിയ വിലയ്ക്ക് മദ്യമായും കഴിക്കേണ്ടതില്ലല്ലോ എന്നുള്ള പ്രതികരണങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് തങ്ങളുടെ പണം കൊണ്ട് നികത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നികത്താൻ സാധിക്കട്ടെ എന്നുള്ള പ്രതികരണവും ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഒപ്പം ചില ആൾക്കാർ പറയുന്നത് മദ്യത്തിൻ്റെ വില കൂടുക മാത്രമാണ്, കുറയ്ക്കാനുള്ള നടപടിയൊന്നും സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യവും ഈ മദ്യപന്മാർ ചോദിക്കുന്നുണ്ട്. ക്യാമറമാൻ ഷാനാസ് പരിചരപ്പം, കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.